ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേമിനെ ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ നിങ്ങൾ ഇട്ടേച്ച് പോയി. അത് തന്നെ ഒരു നെഗറ്റീവാണ്. അതിലും വലിയ നെഗറ്റീവാണ് ഒരു ടീം സ്പ്ലിറ്റ് ആകുന്നത്. ജെറി മാധവ് ടീം അതൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ മാധവ് ഒറ്റയ്ക്ക് സഞ്ജു ഒരു കാര്യം ഉറപ്പ് പറയാം, സൺഡ് എഫും സകല എഫും ബ്രേക്ക് ചെയ്യും. എനിക്കൊരു ട്രെയിനിനെ കൂടെ തന്നാൽ മതി, നമുക്ക് സൂപ്പർ സ്ലോട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ സ്ലോട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവര് ഈ ഓറഞ്ച് എഫ്എമ്മിൽ തന്നെ ഉണ്ട്. ബട്ട് ഐ വാണ്ട് യുവർ ടീം ജെറി മാധവ്. സോറി സാർ, എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് ഇനി മാധവനെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഐ എം സോറി മാധവ്, ഐ എം സോറി. എനിവേ താങ്ക് യു. ഹലോ സാർ, സമയമായി സാർ. ചാവാന അല്ല സാർ, ഹലോ നമസ്തേക്ക് ഇനി 3 മിനിറ്റേ ഉള്ളൂ. എന്ത് ചെയ്യും? ഇന്നത്തേക്ക് ഏതെങ്കിലും ട്രെയിനീസിനെ കയറ്റാൻ പറ്റുമോ? ട്രെയിനീസിനെയോ? ഈ പ്രോഗ്രാമോ? ഓക്കേ സാറേ, ദി ആ പിള്ളേരക്കാക്കി ടെൻഷനില്ല, 2 മിനിറ്റും കൂടി ഉള്ളൂ. എനിക്ക് പ്രാന്ത് പിടിക്കും. എനിക്ക് ഉറപ്പായിരുന്നു സാറിന് പോക്കണ്ടിട്ട് സാറിന് പ്രാന്ത് പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന്. എന്നെ കൂടെ കൊണ്ടു സാർ, കൊല്ലരുത് സാർ, പ്രാന്തായിരുന്ന തോന്നണ സാർ. കൂട്ടരുത്, ഞാൻ ഇത് വഴി പോയിക്കോളാം പ്ലീസ്. ചെറിയ സാർ, ഞാൻ പോട്ടെ. വെൽക്കം ടു ഹലോ നമസ്തേ. ഇന്ന് നിങ്ങൾക്കൊപ്പമുള്ളത് 2 സർപ്രൈസ് ആർജേസ് ആണ്, ജയ് ആൻഡ് അബു. അബു, ഞാൻ ജയ്. എന്നോടൊപ്പം ആരാണെന്ന് ഞാൻ പറഞ്ഞു, ആരാണ്? അബു. അബു, അപ്പൊ നമ്മൾ തകർക്കല്ലേ? എന്തിനാ തകർക്കണത്? എത്ര തകർക്കല്ലല്ല, പൊളിക്കല്ലേ? പൊളിക്കല്ലേ? എനിക്ക് പേടിയാണ് സാർ. ഈ അബുവിന്റെ കാര്യം എങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും പേടിയാവുന്നു പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ അബു, ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ധൈര്യമാണ്, ധൈര്യം. ഈ ധൈര്യം വെച്ചോണ്ട് നമ്മള് റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന ട്രെയിൻ വന്ന ചത്തോലേ? ഈ അബുവിന്റെ ഒരു കാര്യം, ഇനി ഹലോ നമസ്തേ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഇവിടെ മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം നടക്കുക, അവരെ തമാശ കളിക്കണം. ഇനി പേടിയാണ് ടെൻഷനാണെന്ന് പറഞ്ഞോണ്ടല്ലോ, നിനക്ക് തോന്നുന്നു പറഞ്ഞാൽ മതി. എടാ, വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല, നിനക്ക് സാലറി കൂട്ടി വേണം. എനിക്കുള്ള സാലറി ഇപ്പൊ തന്നാ മതി. ആ വേഗം വരുന്നോ, ഇന്ന് തന്നെ സാലറി തരും. തരോ? ആ ഓക്കെ, പറ്റിക്കരുതട്ടാ. പാട്ട് തരാൻ പോകുന്നു. വെൽക്കം ബാക്ക് ടു ഹലോ നമസ്തേ. നമസ്തേ, ഹലോ, ഞാൻ അബു. കുറച്ച് നേരമായിട്ട് ജയിമച്ചാ നിങ്ങളെ വെറുപ്പിച്ചോണ്ടിരിക്കണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇങ്ങനത്തെ തുടങ്ങാന്ന ഒരു അഭിപ്രായം ആദ്യം പറഞ്ഞത് ഞാനാണ് ജയിമച്ചാനോട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് അല്ലേ, ഒന്നും പറയാൻ കിട്ടണില്ല. ഇവിടെ ഞാൻ ആദ്യം ചായട്ട് വെച്ച് അല്ല, ഇന്റർവ്യൂവിന് വരാൻ നേരത്ത്. എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. ആ സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ. ഓക്കെ, സ്പോൺസറാ, പരിപാടി കുഴപ്പമില്ലെന്ന്. നമുക്കിതങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? നാട്ടുകാരെന്ത് ചെയ്യപ്പോ, അവരിത് ഇതാക്കുന്നാണ് വിചാരം. സാറേ എത്രയും പെട്ടെന്ന് 2 പേരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടാ, അല്ലെങ്കിൽ ഇത് മൊത്തം ചൊലവും. ഉറപ്പാണ്, നമ്മളങ്ങോട്ട് പറയുന്നത് മാത്രമല്ല, അവര് പറയുന്നത് എറിയും ഇങ്ങോട്ട് കേൾക്കേണ്ട ഒരു കൂട്ടാ. ചകാക്കളെ, പാർട്ടി സമരങ്ങളൊന്നും ഏറ്റെടുക്കില്ല, നാട്ടുകാരുടെ ഒരു പരാതി ഉണ്ട്. ഹലോ, ഞാനിപ്പോ ആരോടാ പറയണേ? ഇതന്നെ 24 മണിക്കൂർ ഇന്റെ മോൾ ഇങ്ങനെ വരച്ചെടുക്കുക. ഞാൻ ഒരു കാര്യം ചെയ്യാം, പാർട്ടി തീരുമാനങ്ങളൊക്കെ വാട്സപ്പിലിടാം. എന്തേ? മാധവനോ? എന്തൊക്കെയാണ് സാറല്ലേ, ഇതിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് മാധവൻ, നമ്മളെ മഹാരാജസിന് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയും 2 കൊല്ലം. പിന്നെ പരിപാടിക്കും കേക്കല്ലേ, ഹലോ നമസ്തേ ഗംഭീരാവുണ്ട്. എന്തേ ഇവിടെ?
അപ്പം പ്ലാവാണ് പ്രശ്നം. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊന്നും പാർട്ടി ഏറ്റെടുക്കില്ല. കയ്യും കാലും വെട്ടിക്കണമ്പോ ഇന്ന് തന്നെ വെട്ടാ. വെട്ടാണ്ട പറയും. ഒരു കയ്യും കാലം വെട്ടണ്ട, എന്റെ പ്രശ്നം പ്ലാവാണ്. ഞാൻ കുറെ നാൾ നടന്നാണ് പാർട്ടി എന്നെ സഹായിക്കണം. എന്നായി ഒന്ന് കേട്ടോ, പാർട്ടി ഇടപെട്ട് കഴിഞ്ഞ് ഏറ്റെടുത്ത പ്രശ്നങ്ങളും സമരങ്ങളൊക്കെ തോൽക്കുണ്ടെന്ന് ചെറിയൊരു ആരോപണം ഉണ്ട് പുറത്ത്. അത് ശരിയാണ്. എന്നാ കേട്ടോ, കൊമ്പല്ല പ്ലാവ് എന്ന് വെട്ടിക്കാളം നമുക്ക്. പിന്നെ സംസ്ഥാന സമ്മേളനമൊക്കെയാണ് വരുന്നത്, നമുക്ക് ചെറിയൊരു സംഭാവന വേണ്ടി വരും. ഒരു 1000 രൂപ ഞാൻ ഇപ്പൊ തന്നെ വന്നേ. അതിന്റെ കൂടുതൽ പൂജ കൂടി കൂട്ടിക്കോ. 10000 രൂപ അല്ല, അത് അഡ്വാൻസ്. പിന്നെ പ്ലാവ് മുറിച്ചു കഴിഞ്ഞിട്ട് ബാക്കി റെഡിയാക്ക. ധൈര്യമായിട്ട് നിന്നോ, പാർട്ടിയല്ലേ പറയുന്നേ. അത് ബാക്കി ഓഫീസിലെത്തിക്കാം. ഫീസ് എത്രയായാലും സാരമില്ല, ഇതിന്റെ ഒരു കൊമ്പ് പോലും അവര് മുറിക്കാൻ പാടില്ല. ഇങ്ങനെ ജിൽ ജില്ല നിൽക്കുന്ന കക്ഷികളെ എനിക്കും ഇഷ്ടം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അതെ, നമുക്ക് കുറച്ച് പൈസ ടോമിച്ചായനോട് ചോദിച്ചാലോ. നീ എന്തായി പറയുന്നത്, ഭയങ്കര നാണക്കത്. ഓക്കെ, പിന്നെ ഈവനിങ് ഷിഫ്റ്റില് ഞാനിപ്പോ തിരിച്ചു വിളിക്കാവേ. ഒരു സെക്കൻഡ്. സഖാവേ, ഇവിടെയാണോ വീട്? രണ്ടാഴ്ച ആയിട്ടുമ്പോൾ ചർച്ചയ്ക്കൊന്നും വിളിക്കില്ല കേട്ടോ. വിളിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കണ്ടേ? ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഓഹോ, ആ എന്താ ഇവിടെ? ഇവിടെ ഒരു ഇഷ്യൂ തീർക്കാനുണ്ട്. ഇതാണ് ഇപ്പം ഇവിടെ സാധനം. ഇതിനിപ്പോ എത്ര കൊല്ലത്തെ മൂപ്പുണ്ടാവും? അതാണോ ഇപ്പൊ പ്രശ്നം? അതല്ല, അവനെന്താ പോയി സംസാരിക്കും. അല്ല, എന്താ എന്താ പ്രശ്നം? നിങ്ങൾ കോളിക്കാർ വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ. ഇനി ഞങ്ങൾ ശ്രമിച്ചോട്ടെ, ഇത് മുറിക്കാൻ പറ്റുമെന്ന്. ചെല്ലു ചെല്ലു. ഞാനേറ്റി അവൻ മുടാണിക്ക്, നീ മൈൻഡ് ചെയ്യണ്ട. എന്റെ സ്വഭാവം അറിയില്ല. രാഹുൽ, ഞാൻ താമസിക്കുന്ന വില്ലിലേക്ക് എത്രയും പെട്ടെന്ന് ഒരു യൂണിറ്റ് അയക്കണം. എന്നിട്ട് ന്യൂസും അപ്പ് ചെയ്തു, യുവ ആർ ജെയുടെ വീട് സി കെ എം വളയുന്നു. സി കെ എം ജില്ലാ കമ്മിറ്റിന്ന് സെക്രട്ടറിയാണ് രമേശൻ. കേട്ടിട്ടുണ്ടാവും. തനിക്കെന്തോ കാര്യം? ആ മുറ്റത്തിക്കിനെ ലാവൊന്ന് മുറിക്കണം. പറ്റിക്കിൽ ഇന്ന് തന്നെ ഇരിക്കട്ടെ. പാർട്ടിയോട് കളിക്കണ സൂക്ഷിച്ചു വേണം. പാർട്ടിയല്ല, പട്ടാളം വേണമെങ്കിൽ വന്നോട്ടെ, ഞങ്ങൾ ആ മരം മുറിക്കുന്നില്ല. ഇത് പാർട്ടി ഏറ്റെടുത്തു കഴിഞ്ഞ പ്രശ്നമാ, ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. സുഹൃത്ത്, മര്യാദ എന്റെ ഭാഷ തന്നോട് ഇത്ര നേരം ഞാൻ സംസാരിച്ചു, താന്നി മറ്റേ ഭാഷ ഒന്ന് പറഞ്ഞു നോക്കി. ജെറി, പോലീസിനെ വിളിക്ക. ഇപ്പൊ ഞങ്ങള് പോണ്, കൊറേ വെട്ടിമുറിച്ച് പാരമ്പര്യമുള്ള ആ പാർട്ടിക്ക് ഈ പ്ലാവൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. പാടോ അല്ല. ഈ പ്ലാവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇപ്പൊ വാർത്തകൾക്കൊക്കെ നല്ല ദാരിദ്ര്യ അല്ല മേഡം? അവര് വരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി സമൂഹം അംഗീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ സ്വകാര്യ ജീവിതം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, അതും കേവലം ഒരു പ്ലാവിന്റെ പേരിൽ. ഇത് ശരിയാണോ? പ്ലാവോ? ഏത് പ്ലാവ്? ഇത് പ്ലാവാ? ഞാൻ അതിപ്പോഴാ കാണുന്നേ. പ്ലാവിന്റെ കാര്യം സംസാരിക്കാനല്ല ഞാൻ വന്ന്. ഈ രണ്ട് വില്ലകൾ നിൽക്കുന്ന പുറമ്പോക്ക് ഭൂമിയില്ല, അതിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ ഇവിടെ വന്ന്. കയ്യേറ്റ ഭൂമിയോ? സഖാക്കളെ, ഭൂമാഫിയുടെ ഇരകളാണ് ഈ രണ്ട് ആർജകളും. ഇവരെന്തായി പറയണ? ഇതിനു വേണ്ടിയുള്ള എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്. എല്ലാ തെളിവും ഈ പെൺഡ്രൈവിന്റെ അകത്തുണ്ട്. എത്രയും പെട്ടെന്ന് ഞാൻ അത് കോടതിയിൽ ഹാജരാക്കും. സത്യം ന്യൂസ് പുറത്തുവിടുന്നു, നഗരത്തിൽ വീണ്ടും ഭൂമാഫിയുടെ കയ്യേറ്റം. സി കെ എം കയ്യേറ്റ വിരുദ്ധ സമരത്തിൽ. അല്ല സഖാവേ, നമ്മള് തിരിച്ചു പോവുകയാണോ? പ്ലാവ് എടോ, പ്രത്യയശാസ്ത്രപരമായ പിന്മാറ്റം ചില യുദ്ധത്തിന് അനിവാര്യമാണ്. എത്ര അനുഭവം എന്നാലും ചോദിക്കില്ല. എന്താണ്
എക്സ്റേ ഓക്കെയാണ്, ഇ സി ജി സ്കാനിങ് ഷുഗർ കൊളസ്ട്രോൾ എല്ലാം നോർമലാണ്. ആ വേറെ കുഴപ്പമൊന്നുമില്ല. എന്താണ് ഡോക്ടർ കുഴപ്പം? ഇത്രയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? ബില്ല് സെറ്റിൽ ചെയ്തല്ലോ അല്ലേ? ആ എന്തായാലും ഇന്ന് തന്നെ വീട്ടിൽ പോവാം. അയ്യോ അത് പറ്റില്ല, ഒരു ദിവസം കൂടി കിടക്കണം. ഇത് ക്രിമിനൽ കേസാ, എന്നാലേ കേസിന് ബലം കിട്ടൂ. വേണം വേണം, എന്തായാലും ഇനി ഇത് വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. അയാൾക്ക് ഞാൻ 3 കൊല്ലം വാങ്ങിക്കൊടുക്കും. വെറുതെ നിന്ന ആളിനെ അവര് അറിയാം. ആ പിന്നെ സ്റ്റേഷനിൽ കുറച്ച് കാശ് ഇറക്കേണ്ടി വരും. റൈറ്റർ നമ്മുടെ ആളാ, തൽക്കാലം ഞാൻ എന്റെ നിന്ന് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഇങ്ങ് തന്നാ മതി. ഒക്കെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ചർച്ച കമ്മിറ്റി കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആ പ്ലാവിന് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോവാ. അല്ല, ഇത് നിങ്ങളിടപെടുന്ന കാര്യമില്ല, ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം. ജെറി ഒന്നും പറയണ്ട, ഈ സമയത്ത് നമുക്കൊരു ഹെൽപ്പ് അത്യാവശ്യം. അവര് പാർട്ടിക്കാരെയും കൊണ്ടല്ലേ വന്നേ, അവർക്ക് പാർട്ടി എങ്കിൽ നമുക്ക് പള്ളി. നഗരത്തിൽ ഭൂമാഫിയ വീണ്ടും പിടിമുറുക്കുന്നു. പി എം പി നഗറിലെ പ്രമുഖ ബിൽഡേഴ്സിന്റെ ബില്ലുകളിൽ ചിലത് കയ്യേറ്റ ഭൂമിയിലെന്ന ഗുരുതര ആരോപണവുമായി സി കെ എം എറണാകുളം ജില്ലാ കമ്മിറ്റി. ഇന്ന് പട്ടാപ്പകൽ യുവ ആർ ജിമാർ വില്ലയിൽ വെച്ച് ഏറ്റുമുട്ടിയത് കയ്യേറ്റ ഭൂമിയിൽ പണിത വില്ലയുടെ അവകാശത്തെ ചൊല്ലിയെന്ന് സി കെ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി സ്വന്തം വീട് അവതാളത്തിലായപ്പോൾ സമാധാനമായല്ലോ അനുഭവിച്ചു. അൻവർ